നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫെയർ സീരീസിൽ 2022 ജനുവരി മാസത്തിലെ 8-ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യ റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ മുൻപുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഞാൻ പറയാറുണ്ട്, LGS മുതൽ KS പരീക്ഷ വരെ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ കറണ്ട് അഫെയർസ് ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവ കൃത്യമായി ഓർഡറിൽ തന്നെ പഠിച്ചു പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ ചെയ്യുന്ന ക്ലാസ്സുകളുടെയൊക്കെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. പുതിയതായ ക്ലാസ്സുകൾ കേൾക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യാണ്. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നവരോ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ദൗത്യം എന്ന പേരിൽ ഒരു 150 ഡേയ്സ് കോഴ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ ആരംഭം എന്ന പേരിൽ ഒരു 100 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലേറ്റസ്റ്റ് സിലബസിനെ ബേസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ SSCRT സ്കൂൾ ടെക്സ്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു 150 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്യുക. പണ്ട് അക്കാഡമി പ്ലസ് കോഴ്സുകളുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ റിവിഷൻസും മോക്ക് ടെസ്റ്റുകളും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും അതേപോലെ പഠിക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെയും PDF നോട്ട്സും അടങ്ങുന്നതാണ്. നിലവിൽ അൺഅക്കാഡമിയിലെ എക്സിസ്റ്റിംഗ് ഫീസ് സ്ട്രക്ചർ ഇതാണ്. നമ്മുടെ റെഫറൽ കോഡ് കൂടി യൂസ് ചെയ്താൽ വരുന്ന ചേഞ്ച് സെക്കൻഡ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുക. പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്യുക. ഫസ്റ്റ്, 2021 ഇന്ത്യയിൽ കടുവകളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയ വർധനവ് 6%. 2021 ഇന്ത്യയിൽ കടുവകളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയ വർധനവ് എത്രയാണ്? 6%. 2021 ഇന്ത്യയിൽ കടുവകളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയ വർധനവ്. 2021 ഇന്ത്യയിൽ കടുവകളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയ വർധനവ് 6%. ദെൻ ഇന്ത്യയിൽ പുതിയ GST നിലവിൽ വന്നത് 2022 ജനുവരി 1. ടെക്സ്റ്റൈലുകൾക്ക് 5%, ഫുഡ്വെയറിന് 12%. ഇന്ത്യയിൽ പുതിയ GST നിലവിൽ വന്നത് 2022 ജനുവരി 1. അതിൽ ടെക്സ്റ്റൈലുകൾക്ക് 5%, ഫുഡ്വെയറുകൾക്ക് 12% GST നിരക്ക്. ദെൻ ഇന്ത്യയിൽ കുട്ടികളുടെ വാക്സിനേഷൻ ആരംഭിച്ചത് 2022 ജനുവരി 3. ആദ്യഘട്ടത്തിൽ 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇപ്പോൾ 12 മുതൽ 15 ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വാക്സിനേഷൻ കേന്ദ്രത്തിൻ്റെ നിറം പിങ്ക് നിറമാണ്. കുട്ടികൾക്ക് നൽകുന്നത് കോവാക്സിൻ ആണ്. ഇന്ത്യയിൽ കുട്ടികളുടെ വാക്സിനേഷൻ ആരംഭിച്ചെന്നാണ്, 2022 ജനുവരി 3 ഇന്ത്യയിൽ കുട്ടികളുടെ വാക്സിനേഷൻ ആരംഭിച്ചത്. കുട്ടികളുടെ വാക്സിനേഷൻ കേന്ദ്രത്തിൻ്റെ നിറം എന്താണ്? പിങ്ക് നിറമാണ്. കുട്ടികൾക്ക് നൽകുന്നത് ഫസ്റ്റ് കോവാക്സിൻ ആണ്. അപ്പോൾ ഇന്ത്യയിൽ കുട്ടികളുടെ വാക്സിനേഷൻ എന്ന് ആരംഭിച്ചു, 2022 ജനുവരി 3 ആരംഭിച്ചു. എന്താണ് കുട്ടികൾക്ക് നൽകുന്ന വാക്സിൻ? കോവാക്സിൻ ആണ്. അതേപോലെ കുട്ടികളുടെ വാക്സിനേഷൻ കേന്ദ്രത്തിൻ്റെ നിറം എന്താണ്? പിങ്ക് നിറം. ദെൻ വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായി 10 ലക്ഷം വാക്സിൻ ഇന്ത്യ കൈമാറുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. നമുക്കറിയാം അയൽ രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകുന്ന പദ്ധതിയാണെന്ത്? വാക്സിൻ മൈത്രി. അപ്പോൾ 2022 ജനുവരിയിൽ 10 ലക്ഷം വാക്സിൻ ഇന്ത്യ കൈമാറുന്ന ഏത് രാജ്യത്തിനാണ്? അഫ്ഗാനിസ്ഥാനാണ്. വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായി 2022 ഇന്ത്യ 10 ലക്ഷം വാക്സിൻ കൈമാറുന്ന ഏത് രാജ്യത്തിനാണ്? അഫ്ഗാനിസ്ഥാൻ. ദെൻ മുൻ ധനകാര്യ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ അധ്യക്ഷനായ സമിതി സമർപ്പിച്ച കേന്ദ്ര മുന്നോക്ക സംവരണ മാനദണ്ഡങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം മുന്നോക്ക സംവരണം ഇന്ത്യയിൽ ഏർപ്പെടുത്തി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മുൻ ധനകാര്യ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. അവർ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര മുന്നോക്ക സംവരണ മാനദണ്ഡങ്ങൾ വരുമാന പരിധി 8 ലക്ഷവും അതേപോലെ കൃഷിഭൂമിയുടെ പരിധി 5 ഏക്കറുമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, മുൻ ധനകാര്യ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ അധ്യക്ഷനായ സമിതി സമർപ്പിച്ച കേന്ദ്ര മുന്നോക്ക സംവരണ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? വരുമാന പരിധി 8 ലക്ഷവും കൃഷിഭൂമിയുടെ പരിധി 5 ഏക്കറുമാണ്. ദെൻ 2022 ബഹുമുഖ നാഭ്യാഭ്യാസമായ മിലൻ, ഇതിന് വേദിയായത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചാൽ വിശാഖപട്ടണമാണ്. 44 രാജ്യങ്ങൾ പങ്കെടുത്ത ബഹുമുഖ നാഭിക അഭ്യാസമായ മിലൻ 2022 വേദി എവിടെയാണ്? വിശാഖപട്ടണം. 44 രാജ്യങ്ങൾ പങ്കെടുത്ത ബഹുമുഖ നാഭ്യാഭ്യാസമായ മിലൻ 2022 വേദി എവിടെയാണ്? വിശാഖപട്ടണം.
നെക്സ്റ്റ്, കേന്ദ്ര നയപ്രകാരം സംസ്ഥാനത്തെ മൊത്ത വൈദ്യുതിയുടെ എത്ര ശതമാനമാണ് പാരമ്പര്യേതര ഊർജ്ജമാകേണ്ടത്? 10%. കേന്ദ്ര നയപ്രകാരം സംസ്ഥാനത്തെ മൊത്ത വൈദ്യുതിയുടെ എത്ര ശതമാനമാണ് പാരമ്പര്യേതര ഊർജ്ജമാകേണ്ടത്? 10%. ദെൻ, ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒറ്റയ്ക്ക് ട്രെക്ക് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഹർപ്രീത് ചാന്ദി. ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒറ്റയ്ക്ക് ട്രെക്ക് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? ഹർപ്രീത് ചാന്ദി. ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒറ്റയ്ക്ക് ട്രെക്ക് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഹർപ്രീത് ചാന്ദി. ദെൻ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന കൊറോണ ഗാർഡ് എന്ന പ്രതിരോധ മിഠായി വികസിപ്പിച്ച സ്ഥാപനം പൂനെ ഇന്ററാക്റ്റീവ് റിസർച്ച് സ്കൂൾ ഫോർ ഹെൽത്ത് അഫേഴ്സ്. ശ്രദ്ധിച്ചോണം, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന കൊറോണ ഗാർഡ് എന്ന പ്രതിരോധ മിഠായി വികസിപ്പിച്ച സ്ഥാപനം പൂനെ ഇന്ററാക്റ്റീവ് റിസർച്ച് സ്കൂൾ ഫോർ ഹെൽത്ത് അഫേഴ്സ്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന കൊറോണ ഗാർഡ് എന്ന പ്രതിരോധ മിഠായി വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? പൂനെ ഇന്ററാക്റ്റീവ് റിസർച്ച് സ്കൂൾ ഫോർ ഹെൽത്ത് അഫേഴ്സ്. നെക്സ്റ്റ്, ദേശീയ റോഡ് സുരക്ഷാ വാരാചരണം ആചരിച്ചത് January 11 to 17. പട്ടിക, ദേശീയ റോഡ് സുരക്ഷാ വാരാചരണം ആചരിച്ചെന്നാണ്? January 11 to 17 ദേശീയ റോഡ് സുരക്ഷാ വാരാചരണം ആചരിച്ചത് January 11 to 17. ദെൻ, ഗർഭസ്ഥ ശിശുവിന് പ്രശ്നമുണ്ടെങ്കിൽ ഭ്രൂണഹത്യ അമ്മയ്ക്ക് തീരുമാനിക്കാം എന്ന് അടുത്തിടെ വിധിച്ച ഹൈക്കോടതി എന്ന് ചോദിച്ചാൽ ഡൽഹി ഹൈക്കോടതി. ഗർഭസ്ഥ ശിശുവിന് പ്രശ്നമുണ്ടെങ്കിൽ ഭ്രൂണഹത്യ അമ്മയ്ക്ക് തീരുമാനിക്കാം എന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ്? ഡൽഹി ഹൈക്കോടതി. ഇങ്ങനെ ചില ഹൈക്കോടതി വിധികളൊക്കെ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആ കാറ്റഗറിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഗർഭസ്ഥ ശിശുവിന് പ്രശ്നമുണ്ടെങ്കിൽ ഭ്രൂണഹത്യ അമ്മയ്ക്ക് തീരുമാനിക്കാം എന്ന് അടുത്തിടെ വിധിച്ച ഹൈക്കോടതി ഏതാണ്? ഡൽഹി ഹൈക്കോടതി. നെക്സ്റ്റ്, ഇന്ത്യയെ നേപ്പാളിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലം സ്ഥാപിതമാകുന്നത് മഹാകാളി നദിയിലാണ്, ഉത്തരാഖണ്ഡിൽ. ഒഫീഷ്യലി ആ പാലത്തിന് പേര് കൊടുത്തിട്ടില്ല. ഇന്ത്യയെ നേപ്പാളിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലം എവിടെയാണ് സ്ഥാപിതമാകുന്നത്? മഹാകാളി നദി, ഉത്തരാഖണ്ഡ്. ഇന്ത്യയെ നേപ്പാളിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലം എവിടെ സ്ഥാപിതമാകുന്നു? മഹാകാളി നദി, ഉത്തരാഖണ്ഡ്. മഹാകാളി നദി, ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് റിപ്പോർട്ട് പ്രകാരം 2021-22 വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് 9.2%. എന്നാൽ ലോകബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 8.3%. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് റിപ്പോർട്ട് പ്രകാരം, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് റിപ്പോർട്ട് പ്രകാരം 2021-22 വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയാണ്? 9.2%. ലോകബാങ്ക് റിപ്പോർട്ട് പ്രകാരം 8.3%. ദെൻ, നാഷണൽ വാട്ടർ അവാർഡ് 2020 മികച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്, രണ്ടാം സ്ഥാനം രാജസ്ഥാൻ. അവിടെ നമ്മൾ ഓർക്കണം, നിലവിലെ കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്. നാഷണൽ വാട്ടർ അവാർഡ് 2020 മികച്ച സംസ്ഥാനം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഉത്തർപ്രദേശാണ്. രണ്ടാം സ്ഥാനത്ത് ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാനാണ്. കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി നിലവിൽ ആരാണ്? ഗജേന്ദ്ര ഷെഖാവത്ത് ആണ്. ദെൻ, ആജീവനാന്ത ക്യാബിനറ്റ് പദവി ലഭിച്ച പ്രതാപ് സിംഗ് റാണെ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഗോവയുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് അടുത്തിടെ ആജീവനാന്ത ക്യാബിനറ്റ് പദവി ലഭിച്ചു. ശ്രദ്ധിച്ചോണം, ആജീവനാന്ത ക്യാബിനറ്റ് പദവി ലഭിച്ച പ്രതാപ് സിംഗ് റാണെ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഗോവ. ആജീവനാന്ത ക്യാബിനറ്റ് പദവി ലഭിച്ച പ്രതാപ് സിംഗ് റാണെ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഗോവ. ദെൻ, 108 ഉയരത്തിൽ ശങ്കരാചാര്യ പ്രതിമയും അന്താരാഷ്ട്ര മ്യൂസിയവും നിർമ്മിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. 108 ഉയരത്തിൽ ശങ്കരാചാര്യ പ്രതിമയും അന്താരാഷ്ട്ര മ്യൂസിയവും സ്ഥാപിതമാകുന്ന എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഏകതാ ശില്പം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ശില്പം ഓംകാരേശ്വർ, നർമ്മദാ നദീതീരത്ത് ഓംകാരേശ്വറിലാണ് സ്ഥാപിതമാകുന്നത്. പട്ടിക, 108 ഉയരത്തിൽ ശങ്കരാചാര്യയുടെ പ്രതിമയും അന്താരാഷ്ട്ര മ്യൂസിയവും സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശ്. അവിടെ ഓർക്കേണ്ടത്, ഈ ശില്പത്തിൻ്റെ പേരെന്താണ്? ഏകതാ ശില്പം. അതേപോലെ ഇതെവിടെയാണ് സ്ഥാപിതമാകുന്നത്? ഓംകാരേശ്വർ നർമ്മദാ നദിയുടെ തീരത്താണ്. ഓംകാരേശ്വർ നർമ്മദാ നദിയുടെ തീരത്താണ്. നെക്സ്റ്റ്, അപ്സ്വാ നിയമം ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ്. നമുക്കറിയാം, ആർമ്ഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് 1958 നിലവിൽ വന്നതാണ്. അത് മണിപ്പൂർ നിലവിലുണ്ട്. 2022 അത് ഒരു വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്സ്വാ നിയമം ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. നെക്സ്റ്റ്, ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് 2021. ശ്രദ്ധിച്ചോണം, രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനമെന്ന് ചോദിച്ചാൽ 24.62%. ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് 2021 പ്രകാരം രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനം? 24.62%.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനം മിസോറാം. ഫോറസ്റ്റ്, കൂടുതൽ ഫോറസ്റ്റ് ഉള്ള സിറ്റി എന്ന് ചോദിച്ചാൽ ഡൽഹി. ഇന്ത്യയിൽ ഫോറസ്റ്റ് കൂടുതലുള്ള സിറ്റി ഏതാണ്? ഡൽഹി. വനവിസ്തൃതിയിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 10th സ്ഥാനവും വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ നിലവിലെ സ്ഥാനം 12th സ്ഥാനവുമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് 2021 പ്രകാരം രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ എത്ര ശതമാനമാണ് വനം? 24.62%. ഏറ്റവും കൂടുതൽ വനമുള്ള എവിടെയാണ്? മധ്യപ്രദേശ്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനം എവിടെയാണ്? മിസോറാം. കൂടുതൽ ഫോറസ്റ്റ് ഉള്ള സിറ്റി ഏതാണ്? ഡൽഹി. വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10. വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 12. നെക്സ്റ്റ്, ഭൂമിയുടെ ഉപരിതല അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹത്തിൻ്റെ പേരാണ് ദിശ. പഠിക്കുക, ഭൂമിയുടെ ഉപരിതല അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന പുതിയ ഉപഗ്രഹത്തിൻ്റെ പേരാണെന്ത്? ദിശ. ഭൂമിയുടെ ഉപരിതല അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന പുതിയ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ദിശ. ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന പുതിയ ഉപഗ്രഹമാണ് തൃഷ്ണ. ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന പുതിയ ഉപഗ്രഹം ഏതാണ്? തൃഷ്ണ. ദെൻ 2021 ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 3rd സ്ഥാനമാണ്. 1st മ്യാൻമറും 2nd നൈജീരിയയുമാണ്. 2021 ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3. 1st സ്ഥാനത്ത് ഏതാണ്? മ്യാൻമർ. 2nd സ്ഥാനത്ത് ഏത് രാജ്യമാണ്? നൈജീരിയ. 2021 ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 3rd സ്ഥാനം. 1st ആരാണ്? മ്യാൻമർ. 2nd നൈജീരിയ. ദെൻ ചരിത്രത്തിൽ ആദ്യമായി അണ്ടർ 19 ബാഡ്മിന്റൺ വിഭാഗത്തിൽ ലോക 1st നമ്പർ ആകുന്ന ആദ്യ വനിതാ ഇന്ത്യൻ താരം തസ്നീമർ ഗുജറാത്തിൽ നിന്നുള്ള താരമാണ്. ചരിത്രത്തിൽ ആദ്യമായി അണ്ടർ 19 ബാഡ്മിന്റൺ വിഭാഗത്തിൽ ലോക 1st നമ്പർ ആകുന്ന ആദ്യ വനിതാ ഇന്ത്യൻ താരം ആരാണ്? തസ്നീമർ ഗുജറാത്തിൽ നിന്നുള്ള താരമാണ്. പഠിക്കുക, ചരിത്രത്തിൽ ആദ്യമായി അണ്ടർ 19 ബാഡ്മിന്റൺ വിഭാഗത്തിൽ ലോക 1st നമ്പർ ആകുന്ന ആദ്യ വനിതാ ഇന്ത്യൻ താരം ആരാണ്? തസ്നീമർ. എവിടെനിന്നുള്ള താരമാണ്? ഗുജറാത്ത്. ദെൻ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് January 16. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്ന ഏത് ദിവസമാണ്? January 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത്. നമുക്കറിയാം, കരസേനാ ദിനം January 15. 74th ആർമി ദിനത്തോടനുബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക പ്രദർശിപ്പിച്ചത് ലോങ്ങിവാല രാജസ്ഥാൻ. പഠിക്കുക, 74th ആർമി ദിനത്തോടനുബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി പതാക പ്രദർശിപ്പിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ലോങ്ങിവാല രാജസ്ഥാൻ. 74th ആർമി ദിനത്തോടനുബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക എവിടെയാണ് പ്രദർശിപ്പിച്ചത്? ലോങ്ങിവാല രാജസ്ഥാൻ. 74th ആർമി ദിനത്തോടനുബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക എവിടെ പ്രദർശിപ്പിച്ചു? ലോങ്ങിവാല രാജസ്ഥാൻ. ദെൻ അടുത്തിടെ മുംബൈ ഡോക്ക്യാർഡിൽ പൊട്ടിത്തെറിയുണ്ടായ നാവികസേനയുടെ കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ INS രൺബീർ. പഠിക്കുക, അടുത്തിടെ മുംബൈ ഡോക്ക്യാർഡിൽ പൊട്ടിത്തെറിയുണ്ടായ നാവികസേനയുടെ കപ്പൽ ഏതാണ്? INS രൺബീർ. INS രൺബീർ. അടുത്തിടെ മുംബൈ ഡോക്ക്യാർഡിൽ പൊട്ടിത്തെറിയുണ്ടായ നാവികസേനയുടെ കപ്പലാണേത്? INS രൺബീർ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പഠിച്ച പോയിന്റ്സും കുറേയൊക്കെ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാണ്. ആൻസർ ഈ കളക്ട് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. 2021 ഇന്ത്യയിൽ കടുവകളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയ വർധനവ് എത്രയാണ്? 6%. ഇന്ത്യയിലെ പുതിയ GST നിലവിൽ വന്ന ഏത് വർഷമാണ്? 2022 January 1. ടെക്സ്റ്റൈലുകൾ 5%, ഫുഡ്വെയർ 12%. ഇന്ത്യയിൽ കുട്ടികളുടെ വാക്സിനേഷൻ എന്നാണ് ആരംഭിച്ചത്? 2022 January 3. കുട്ടികളുടെ വാക്സിനേഷൻ കേന്ദ്രത്തിൻ്റെ നിറം എന്താണ്? പിങ്ക് നിറം. കുട്ടികൾക്ക് നൽകുന്നത് കോവാക്സിൻ ആണ്. വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായി 2022 January ഇന്ത്യ 10 ലക്ഷം വാക്സിൻ കൈമാറുന്ന ഏത് രാജ്യത്തിനാണ്? അഫ്ഗാനിസ്ഥാൻ. മുൻ ധനകാര്യ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ അധ്യക്ഷനായ സമിതി സമർപ്പിച്ച കേന്ദ്ര മുന്നാക്ക സംവരണ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? വരുമാന പരിധി 8 ലക്ഷവും കൃഷിഭൂമി 5 ഏക്കറും. ബഹുമുഖ നാഭി അഭ്യാസമായ മിലൻ 2022 വേദി എവിടെയാണ്? വിശാഖപട്ടണം. കേന്ദ്ര നയപ്രകാരം സംസ്ഥാനത്തെ മൊത്തം വൈദ്യുതിയുടെ 3% പാരമ്പര്യേതര ഊർജ്ജമാകേണ്ടത്? 10%. ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒറ്റയ്ക്ക് ട്രെക്ക് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജനെ റെക്കോർഡ് സ്വന്തമാക്കിയതാണ് ഹർപ്രീത് ശാന്തി. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉപയോഗിക്കുന്ന കൊറോണ ഗാർഡ് എന്ന പ്രതിരോധ മിഠായി വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ്? പൂനെ ഇന്ററാക്റ്റീവ് റിസർച്ച് സ്കൂൾ ഫോർ ഹെൽത്ത് അഫെയർസ്. ദേശീയ റോഡ് സുരക്ഷാ വാരാചരണം എന്നാണ് January 11 മുതൽ 17. ഗർഭത ശിശുവിന് പ്രശ്നമുണ്ടെങ്കിൽ ഭ്രൂണഹത്യ അമ്മയ്ക്ക് തീരുമാനിക്കാൻ വിധിച്ച ഹൈക്കോടതി ഏതാണ്? ഡൽഹി. ഇന്ത്യയും നേപ്പാളിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലം സ്ഥാപിതമാകുന്ന എവിടെയാണ്? മഹാകാളി നദി, ഉത്തരാഖണ്ഡ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് റിപ്പോർട്ട് പ്രകാരം 2021-22 വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 9.2%. ലോകബാങ്ക് 8.3%. നാഷണൽ വാട്ടർ അവാർഡ് 2020 മികച്ച സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട ഏതായിരുന്നു? ഉത്തർപ്രദേശ്. 2rd സ്ഥാനത്ത് രാജസ്ഥാൻ. അജീർവാന്ത ക്യാബിനറ്റ് പദവി ലഭിച്ച പ്രതാപ് സിംഗ് റാണ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു? ഗോവ.
108 ഉയരത്തിൽ ശങ്കരാചാര്യ പ്രതിമ അന്താരാഷ്ട്ര മ്യൂസിയം സ്ഥാപിക്കുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ്? മധ്യപ്രദേശ്. ആ ശില്പത്തിൻ്റെ പേരെന്താണ്? ഏകതാ ശില്പം. അപ്സാ നിയമം ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. 2021 ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിലെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനം? 24.62. ഏറ്റവും കൂടുതൽ വനം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഏറ്റവും കുറവ് മിസോറാം. കൂടുതൽ ഫോറസ്റ്റ് ഉള്ള സിറ്റി ഏതാണ്? ഡൽഹി. വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10. വനവിസ്തൃതിയിൽ കേരളത്തിലെ സ്ഥാനം 12. ഭൂമിയുടെ ഉപരിതല അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ഏത്? ദിശ. ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതാണ്? തൃഷ്ണ. 2021 ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3. ചരിത്രത്തിൽ ആദ്യമായി അണ്ടർ 19 ബാഡ്മിന്റൺ വിഭാഗത്തിൽ ലോകം ഒന്നാം നമ്പറാകുന്ന ആദ്യ വനിതാ ഇന്ത്യൻ താരമാരാണ്? തസ്നി മിർ. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്ന ഏത് ദിവസമാണ്? ജനുവരി 16. 24 ആർമി ദിനത്തോടനുബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക പ്രദർശിപ്പിച്ച എവിടെയാണ്? ലോങ്ങിവാല, രാജസ്ഥാൻ. അടുത്തിടെ മുംബൈ ഡോക്ക് യാർഡിൽ പൊട്ടിത്തെറിയുണ്ടായ നാവികസേനയുടെ കപ്പൽ ഏതാണ്? INS രൺബീർ. അപ്പം ഇത്രയും പോയിന്റ്സും വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക. ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണം. ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, കറണ്ട് അഫയേഴ്സ് ആണ്, ഇതിലൊക്കെ അപ്ഡേഷൻസ് വരാം. അതൊക്കെ നമ്മൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. അതുകൂടി എല്ലാവരും ഫോളോ ചെയ്യണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.